കെ എം ഐ സി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താ വിശേഷത്തിൻ ചെപ്പോ തുറക്കാം. കെ എം ഐ സി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 26/12/2018 ബുധൻ. വാർത്തകൾ വായിക്കുന്നത് ഷിഹാബ് സവാമ. പ്രധാന വാർത്തകൾ. 4 പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി ഇടതുമുന്നണി വിപുലീകരിച്ചു. പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകൾക്ക് താൽക്കാലിക വിരാമം. 2019 പൊതു തെരഞ്ഞെടുപ്പ് വരെ യാത്രകളില്ല. വനിതാ മതിലിനു വേണ്ടി പണപ്പിരിവും ഭീഷണിയും വേണ്ടെന്ന് രമേശ് ചെന്നിത്തല. മഅ്ദിൻ വൈസനീയ സമ്മേളനത്തിന് നാളെ തുടക്കമാവും. വാർത്തകൾ വിശദമായി. ശ്രീജിത്തിന്റെ കസ്റ്റഡി കൊലപാതകത്തിൽ സസ്പെൻഷനിലായിരുന്ന 7 പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തു. ക്രൈംബ്രാഞ്ച് IG എസ് ശ്രീജിത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചെടുത്തത്. അതേസമയം പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ശ്രീജിത്തിന്റെ മാതാവ് പ്രതികരിച്ചു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതു മുതൽ നരേന്ദ്രമോദി ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് വിദേശയാത്രകളുടെ പേരിലായിരുന്നു. വിദേശയാത്രകളുടെ എണ്ണം കൂടിയപ്പോൾ വിമർശനങ്ങളുടെ മൂർച്ചയും കൂടി. അധികാരത്തിലെത്തി 4.5 വർഷം കഴിയുമ്പോൾ ഔദ്യോഗിക യാത്രകൾ ഉൾപ്പെടെ 92 രാജ്യങ്ങളാണ് മോദി സന്ദർശിച്ചത്. എന്നാൽ 2019 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് കഴിയും വരെ വിദേശയാത്രകൾ വേണ്ടെന്ന തീരുമാനത്തിലാണ് മോദിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 4 പാർട്ടികൾ ഉൾപ്പെടുത്തി ഇടതുമുന്നണി വിപുലീകരിച്ചു. ലോക്താന്ത്രിക് ജനതാദൾ, INL, ജനാധിപത്യ കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ് ബി എന്നിവരെയാണ് മുന്നണിയിൽ ഉൾപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി വിപുലീകരിക്കാനുള്ള ധാരണ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗം വിപുലീകരണം ചർച്ച ചെയ്തത്. നിരവധി പാർട്ടികളാണ് ഇടതുമുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇതിൽ 4 പാർട്ടികളെ മുന്നണി ഉൾപ്പെടുത്താനാണ് ഇന്ന് ചേർന്ന LDF തീരുമാനിച്ചത്. വനിതാ മതിലിനു വേണ്ടി പണപ്പിരിവും ഭീഷണിയും വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പെൻഷൻകാരുടെ പിച്ചച്ചട്ടിയിൽ ഉൾപ്പെടെ കൈയിട്ട് വാരുകയും തൊഴിലുറപ്പ് തൊഴിലാളികളെ വരെ ഭീഷണിപ്പെടുത്തുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ മതിലിനായി ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയാണെന്നും ചെന്നിത്തല പ്രസ്താവനയിൽ പറഞ്ഞു. ഗൾഫ് വാർത്തകളും വിശേഷങ്ങളുമായി ഇബ്രാഹിം മേലപ്പാറ അബുദാബിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. സൗദിയിൽ ചെറുകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശത്തെ തൊഴിലാളികൾക്ക് അവരുടെ ലെവി സംഖ്യ 80% തിരിച്ചു നൽകുന്നു. വിദേശികളുടെ ലെവി ഉൾപ്പെടെ 9 ഇനം സർക്കാർ ഫീസുകൾ നൽകാനാണ് സൗദിയിലെ മന്ത്രാലയ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. മുൻഷത്തുമായി സംഖ്യ കിട്ടാൻ ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. ഇടത്തരം സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് മുൻഷത്ത് ഈ ആനുകൂല്യം നൽകുന്നത്. സൗദി അറേബ്യയുടെ ദേശീയ സാംസ്കാരിക പൈതൃകോത്സവം കാണാൻ കൊടും തണുപ്പ് അവഗണിച്ച് ജനാദ്രിയയിലേക്ക് സന്ദർശക പ്രവാഹം. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള സന്ദർശകരാണ് ജനാദ്രിയയിലേക്ക് ഒഴുകുന്നത്. ഇത്തവണ എല്ലാ ദിവസവും കുടുംബങ്ങൾക്കും ബാച്ചിലേഴ്സിനും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആദ്യ 3 ദിവസം മാത്രമാണ് ബാച്ചിലേഴ്സിനെ അനുവദിച്ചിരുന്നത്. മസ്കത്തിൽ മുവാസലാത്ത് എയർപോർട്ട് ടാക്സി നിരക്കുകൾ കുറക്കുന്നു. പുതിയ നിരക്കുകൾ പുതുവർഷ ആരംഭം മുതൽ നിലവിൽ വരുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. പൊതുജനങ്ങളുടെ ആവശ്യവും നിർദ്ദേശങ്ങളും പരിഗണിച്ചാണ് നിരക്ക് കുറക്കുന്നതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2 തരം നിരക്കുകളാണ് മുവാസലാത്ത് ടാക്സികൾ ഈടാക്കുക. പ്രവൃത്തി ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും വ്യത്യസ്ത നിരക്കുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കുവൈത്തിൽ വിദേശി ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാനുള്ള ചുമതല വിദേശ ഏജൻസിയെ ഏൽപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന എപ്പിക് സിസ്റ്റം കോർപ്പറേഷൻ എന്ന ഏജൻസിയെയാണ് ആരോഗ്യ മന്ത്രാലയം ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സർ സർട്ടിഫിക്കറ്റ് പരിശോധനാ രംഗത്ത് ആഗോളതലത്തിൽ പേരെടുത്ത ഏജൻസിയാണ് എപ്പിക്. കുവൈത്തിലെ അവകാശങ്ങളെയും ബാധ്യതകളെയും കുറിച്ച് വിദേശ തൊഴിലാളികളെ ബോധ്യപ്പെടുത്താൻ മാൻപവർ അതോറിറ്റി പ്രത്യേക ബുക്കലെറ്റ് തയ്യാറാക്കുന്നു. അതോറിറ്റി ഉപമേധാവി അബ്ദുള്ള അൽമുത്തൌഹീദ് ആണ് ഇക്കാര്യം അറിയിച്ചത്. 7 ഭാഷകളിലാണ് കൈപുസ്തകം തയ്യാറാക്കുന്നത്. കാൽ നൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് INL ഇടതുമുന്നണിയുടെ ഭാഗമാകുന്നത്. തുടക്കം മുതൽ ഇടതിനൊപ്പം നിലയുറപ്പിച്ചിട്ടും മുന്നണിയിലേക്ക് പ്രവേശനം കിട്ടിയില്ല. നിലപാടുകളിൽ ഉറച്ചുനിന്ന INL വൈകിയെങ്കിലും മുന്നണിയിലെത്തിയതിന്റെ സന്തോഷത്തിലാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടും കോൺഗ്രസിനോടൊപ്പം നിലയുറപ്പിച്ച മുസ്ലിം ലീഗ് നിലപാടിനോടുള്ള പ്രതിഷേധത്തിൽ നിന്നാണ് INL പിറവിയെടുക്കുന്നത്. 1994 ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന ദേശീയ നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരിച്ചത്.
വൈകിയാണെങ്കിലും പാർട്ടിക്ക് ലഭിച്ച അംഗീകാരത്തിൽ നേതാക്കളും പ്രവർത്തകരും വലിയ സന്തോഷത്തിലാണ്. അതേസമയം ഉപാധികളില്ലാതെയാണ് ഇടതുമുന്നണിയിൽ ചേർന്നതെന്ന് ലോക് താന്ത്രിക് ജനതാദൾ പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു. സ്ഥാനസമൃദ്ധിയുടെ 20 വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ നടന്നുവരുന്ന മഅ്ദിൻ അക്കാദമിയുടെ 20ാം വാർഷികാഘോഷമായ വൈസനീയത്തിന്റെ സമാപന സമ്മേളനം നാളെ ആരംഭിക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് എജുപാർക്കിൽ നടക്കുന്ന 1-ാമത് ബിരുദദാന സംഗമം സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ തുടങ്ങിയവരും പങ്കെടുക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന സായിദ് വർഷം എന്ന പരിപാടിയുടെ അന്താരാഷ്ട്ര സെമിനാറും സൌഹൃദ സംഗമവും സ്പീക്കർ പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. എം എ യൂസുഫ് അലി, ഡോക്ടർ കെ ടി ജലീൽ തുടങ്ങിയവരും പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന ആത്മീയ സമ്മേളനം ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ ഉദ്ഘാടനം ചെയ്യും. നിരവധി നേതാക്കളും വിദേശ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.